നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാനിൽ ഇപ്പോൾ വിഷപ്പുക നിറഞ്ഞിരിക്കുകയാണ്. അത് ഇസ്രായേലിന്റെ കരങ്ങൾ അതിന് പിന്നിലുണ്ട് എന്ന റിപ്പോർട്ടുകളും വരികയാണ്. കിഴക്കൻ ഇറാനിലെ ഖനിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 51 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി തൊഴിലാളികൾ ഖനിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മദജു എന്ന കമ്പനി നടത്തുന്ന ഖനിയിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. മീഥേൻ വാതകം ചോർന്നതാണ് സ്ഫോടനത്തിന് പ്രധാന കാരണം. മീഥേൻ വാതകം എങ്ങനെ ചോർന്നു? എങ്ങനെ ഇറാൻ അറിയാതെ ആ സ്ഫോടനമുണ്ടായി? കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേലിലേക്ക് ഒരു മിസൈൽ അയച്ചിരുന്നു. അതിന്റെ തിരിച്ചടിയായിരിക്കാം ഇതെന്ന് തന്നെയാണ് ചില റിപ്പോർട്ടുകൾ. ഇസ്രയേലാണിത് ചെയ്തത് എന്ന് പുറം ലോകം അറിഞ്ഞാൽ ഇറാന് അതിനും വലിയ നാണക്കേട് വേറെയില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലാണ് ചെയ്തിരുന്നുവെങ്കിലും ഇത് പുറത്തു പറയാൻ ഇറാന് കുറച്ച് മടിയുണ്ട്. വാതക ചോർച്ചയുണ്ടായ സമയം ഖനിയിലെ BC എന്നീ രണ്ട് ബ്ലോക്കുകളിലായി 69 പേരാണ് ജോലി ചെയ്തിരുന്നത്. ശനിയാഴ്ച രാത്രി പ്രാദേശിക സമയം 9 മണിയോടെയാണ് സ്ഫോടനം ഉണ്ടായത്. രാജ്യത്തെ കൽക്കരിയുടെ 76% ഈ മേഖലയിൽ നിന്നാണ് ഖനനം ചെയ്യുന്നത്. 8 മുതൽ 10 വരെ വൻകിട കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ബി ബ്ലോക്കിലെ രക്ഷാപ്രവർത്തനം പൂർത്തിയായി. ബ്ലോക്കിലുണ്ടായിരുന്ന 47 തൊഴിലാളികളിൽ 30 പേർ മരിക്കുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സി ബ്ലോക്കിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായും ഈ ദക്ഷിണ ഖൊറാസൻ പ്രവിശ്യ ഗവർണർ അലി അക്ബർ റമി സ്റ്റേറ്റ് TVയോട് പറയുകയാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുവാനും ബാധിക്കപ്പെട്ടവരുടെ കുടുംബങ്ങളെ സഹായിക്കുവാനുമുള്ള എല്ലാ ശ്രമങ്ങളും തുടരാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുകയാണ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇറാനിലെ ഖനികളിൽ സംഭവിക്കുന്ന ആദ്യത്തെ ദുരന്തമല്ല ഇത്. 2017 കൽക്കരി ഖനിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 42 പേരാണ് കൊല്ലപ്പെട്ടത്. 2013 രണ്ട് വ്യത്യസ്ത ഖനന സംഭവങ്ങളിലായി 11 തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഏതായാലും മീഥേൻ വാതകം ഇപ്പോൾ ഇറാനിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിന്റെ കരങ്ങൾ ഇതിനു പിന്നിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തിനേറെ പറയുന്നു, പേജറുകളുടെ പൊട്ടിത്തെറിയും വാക്കി ടോക്കികളുടെ പൊട്ടിത്തെറിയും ഇതുവരെയും ഇസ്രായേൽ സമ്മതിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇറാൻ പലതരത്തിലുള്ള മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് വിട്ടത്. അത് ഇസ്രായേൽ മണ്ണിൽ എത്തും മുന്നേ തന്നെ പൂർണ്ണമായും നശിപ്പിക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. അതിനൊരു തിരിച്ചടി ഇറാൻ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ വീണ്ടും തലപൊക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ 10 കിട്ട ഇപ്പോൾ ഇസ്രായേൽ അടിച്ചിരിക്കുന്നത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.